വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഇരുട്ടടിയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നലെയാണ് വൈദ്യുതി നിരക്ക് കൂട്ടിയത്. യൂണിറ്റിന് ശരാശരി 20 പൈസ വരെയാണ് കൂട്ടിയത്. എല്ലാ വർഷവും വൈദ്യുതി നിരക്ക് കൂടുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. വിലക്കയറ്റത്തിൽ പൊറുതുമുട്ടിയ ജനങ്ങൾക്ക് ഇരുട്ടടിയായി സംസ്ഥാനത്ത് ഇന്നലെയാണ് വൈദ്യുതി നിരക്ക് കൂട്ടിയത്. യൂണിറ്റിന് ശരാശരി 20 പൈസ വരെയാണ് കൂട്ടിയത്. പ്രതിമാസം 40 യൂണിറ്റിൽ താഴെയുള്ളവർക്ക് നിരക്ക് വർധന ബാധകമല്ല. 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 20% നിരക്ക് വർധനവുണ്ടാകും. നിരക്ക് വർധനയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും ജനങ്ങൾ ഇതിനായി തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനേ നിർവാഹമുള്ളൂവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. മുമ്പ് ഇടുക്കിയിലെത്തിയപ്പോഴായിരുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനല്ലേ നമ്മൾ ഈ പീക്ക് അവറിൽ ഇങ്ങനെ മേടിച്ചു വരുമ്പോൾ 2 ദിവസം ചെറിയ ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പീക്ക് അവറിൽ മേടിച്ചിട്ട് പീക്ക് അവറിൽ മേടിക്കുമ്പോൾ അവരാണ് വില നിശ്ചയിക്കുന്നത്. നമ്മളെല്ലാവരും പെരുന്നാളുകളാണ് ഇപ്പം വില നിശ്ചയിക്കുന്നത്. എങ്ങനെ വരുമ്പോഴാണ് ഇപ്പോഴേ മഴയുടെ ഒരു കുറവ് നമ്മൾ കണക്കാക്കുന്നത്. വലിയ ചാർജ് വർദ്ധനവില്ലാണ്ട് പോകുന്നതാണ്. അത് ഞങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ. ഇനി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ നിലവിലെ ഒരു മഴ ലഭ്യത? ഇപ്പോൾ വലുതായിട്ട് വരില്ല, ചെറിയൊരു വർധനവേ വരുള്ളൂ എന്നുള്ളതാണ് പ്രതീക്ഷ. ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. ചിലവ് വരുമ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ചെറിയൊരു വർധനവ് വരാൻ സാധ്യത, വളരെ ചെറിയ വർധനവേ വരുള്ളൂ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ അടുത്ത ഇരുട്ടടിയായി വെള്ളക്കരവും കൂട്ടുന്നുവെന്നാണ് റിപ്പോർട്ട്. April 1 മുതൽ 5% നിരക്ക് വർധനയാണ് ഉണ്ടാവുക. ചാർജ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ജല അതോറിറ്റി ഫെബ്രുവരിയിൽ സർക്കാരിന് ശുപാർശ നൽകും. കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ച വ്യവസ്ഥ പ്രകാരമാണിത്. 2021 ഏപ്രിൽ മുതൽ അടിസ്ഥാന താരിഫിൽ 5% വർധന വരുത്തുന്നുണ്ട്. ഓരോ വർഷവും ഇത് തുടരുമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്.